കതിർക്കേടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവരും വിവിധ തരത്തിലുള്ള പക്ഷികളെ വളർത്തിയിട്ടുണ്ടാവും, ഓമന മൃഗങ്ങളും പലരുടെയും വീട്ടിലുണ്ടാവും. എന്നാൽ ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ട് മനുഷ്യരോട് അധികം ഇണങ്ങാത്ത ഒരു പക്ഷിയാണ് മാടത്ത അല്ലെങ്കിൽ മൈന എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മൈനയാണ് നമ്മുടെ അമലിന്റെയും ആരോമലിന്റെയും വീട്ടിൽ ചങ്ക് ബ്രോസിനെ പോലെ പെരുമാറുന്നത്. ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിലാണ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മളിവിടെ എത്തിയിട്ട് വെറും ഒരു 10 മിനിറ്റേ ആയുള്ളൂ, അപ്പോഴേക്കും തന്നെ ഉണ്ടാവും ഫുൾ ഫ്രണ്ട്ലി ആയി, ഷോൾഡറിലൊക്കെ കയറിയിട്ടാണ് ഫുൾ കളി. അപ്പോ നമുക്ക് ഇന്നത്തെ മാടത്തയുടെ മൈനയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. വെയിലുള്ളത്, വെയില് നല്ല ഇഷ്ടാന്ന് തോന്നുന്നല്ലേ മിന്നുവിന്? രാവിലെ ഇങ്ങനെ ഒരു വർഷം മുമ്പാണ് നമ്മൾ ഈ കാണുന്ന മൈനയെ അമലിനും ആരോമലിനും കിട്ടിയിരിക്കുന്നത്. ഒരു മരം പൊട്ടി വീണിട്ട് അതിൽ അവശ നിലയിൽ നിലത്തുനിന്ന് താഴത്തുനിന്ന് കിട്ടിയതാണ് ഈ ഇതിനെ. അതിനുശേഷം എടുത്ത് വളർത്തുകയായിരുന്നു. പിന്നീട് ഇതിനെ ഇളക്കി വിട്ടാലും എവിടെ പറഞ്ഞയച്ചാലും പോവാത്ത ഒരവസ്ഥയിൽ ഇവരെ കുടുംബാംഗത്തെ പോലെ തന്നെയാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. സാധാരണ പോലെ ചായയും ചോറും എല്ലാം കുടിക്കും. നമ്മുടെ മനുഷ്യന്മാരെ പോലെ നല്ല വൃത്തിയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അതിന് നിർബന്ധമായിട്ടും കുളിക്കണം, ഇല്ലെങ്കിൽ അത് കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് നമ്മളുടെ അമലും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതൊക്കെ കണ്ടു നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ചേഷ്ടകളെന്നും ഇതെങ്ങനെയാണ് കുടുംബാംഗങ്ങളോടും മറ്റുള്ളവരോടും പെരുമാറുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് ലീവ് ദിവസം ആയതുകൊണ്ട് നമ്മുടെ മിന്നുവിനെ കാണാൻ വേണ്ടി ആരോമലിന്റെയും അമലിന്റെയും കൂട്ടുകാരൊക്കെ ഇന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാവരും ഹായ് പറഞ്ഞേ. നമ്മുടെ മിന്നു ഉണ്ടല്ലോ, വെയില് കൊള്ളുന്നതാണ് ഇപ്പൊ കാണുന്നത്. മിന്നുവിന് ഈ രാവിലത്തെ വെയില് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ചിറകൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ട് നല്ല രീതിയിൽ വെയില് കൊള്ളുന്നുണ്ട്. എല്ലാ പക്ഷികളും അങ്ങനെ ഒന്നും കാണിക്കാറില്ല, പക്ഷെ നീർക്കാക്ക പോലുള്ള ചില പക്ഷികളൊക്കെ ഇങ്ങനെ ചിറക് വിടർത്തിയിട്ട് വെയിലൊക്കെ കൊള്ളുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ അമലാണ്. അമലിന്റെ അത്ര ബെസ്റ്റ് ഫ്രണ്ടാണ് മിന്നു ഇപ്പോ ഉള്ളത്. ഇവരെ കൂട്ടില് അടച്ചിട്ടൊന്നല്ല ഈ പക്ഷിയെ വളർത്തുന്നത്, ഫുൾ ഫ്രീഡാണ്. എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും വരാം, ആ രീതിയിലാണ് നമ്മൾ മിന്നുവിനെ വളർത്തുന്നത്. അത് മാത്രമല്ല, ഇവരിപ്പോ മനുഷ്യരോടൊക്കെ എല്ലാവരുമായിട്ട് നല്ലോണം ഇടപഴകിയിട്ടാന്നുള്ളത്. എത്ര കാലമായി നമ്മുടെ കൂടെ ഇത്? 1.5 വർഷം. 1.5 വർഷമായി അല്ലേ. അങ്ങനെ ഈ മിന്നുവിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലാസ്സിനൊക്കെ പോകുമ്പോ കൂടെ വരാൻ ശ്രമിക്കാറുണ്ടോ? അങ്ങനെ രാത്രിയും അതുപോലെ കൂട്ടിലടക്കും അല്ലെ? മറ്റെന്തെങ്കിലും മൃഗങ്ങളോ എന്തെങ്കിലും വന്ന് പിടിക്കണ്ടെന്നുള്ള രീതിയിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മള് രാത്രി അങ്ങനെ കൂട്ടിലടക്കും. മിന്നു കുളിക്കാൻ വേണ്ടിട്ട് തയ്യാറായിട്ടാ ഉള്ളത്. മിന്നു നല്ല വൃത്തിക്കാരിയാണ്. എല്ലാ ദിവസവും രാവിലെ മസ്റ്റായിട്ടും മിന്നുവിന് കുളിക്കണം. സാധാരണ ഇത് കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് നമ്മൾ പൈപ്പൊക്കെ തുറന്ന് ഇങ്ങനെ ആക്കി കൊടുത്തില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടേയിരിക്കും. മിന്നു ഹാപ്പി ആയാ? ഭയങ്കര കുളിയാണ് കേട്ടാ. മൈനക്ക് ഇത്രയും വൃത്തിയുണ്ടെന്ന് ഇപ്പൊ അത് മനസ്സിലായത്. കുളിച്ച് കൊക്കു ഫുള്ള് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട്, കാല് വരെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ നമ്മുടെ ഫ്രെയിമിലൊക്കെ വെള്ളം തെറിച്ചു. മിന്നു കുളിയൊക്കെ കഴിഞ്ഞ് അതിന്റെ പീലിയൊക്കെ ചീകി വൃത്തിയാക്കുന്ന ഇതാണ് നമ്മിപ്പൊ കാണുന്നത്. അതിനിടയിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇങ്ങനെ തെറിപ്പിച്ച് കളഞ്ഞ് കൊക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ പീലിക്കടയിലൊക്കെ വൃത്തിയാക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു സുന്ദരമായ കാഴ്ചയാണ് കേട്ടോ. നമ്മളൊരിക്കലും എല്ലാ പക്ഷികളൊന്നും ഇത്തരം ചേഷ്ടകൾ നമ്മൾ കാണാറില്ല. പക്ഷെ എന്നാലും ഇത് ഈ മൈനയുടെ ഇങ്ങനെ കുളിക്കുന്നതും ആ കുളിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പീലിയും ഇതൊക്കെ വൃത്തിയാക്കുന്നതും. ആരോമലാണ് മിന്നുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട താരം. ആരോമലാണ് ഇത് ആദ്യം കിട്ടിയ സമയത്തൊക്കെ ഇതിന്റെ ഹാൻഡ് ഫീഡിംഗ് ഒക്കെ കൊടുത്ത് നല്ലൊരു രീതിയിലേക്ക് ആക്കി വന്നത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഈ അക്വേറിയത്തിലൊക്കെ ഉള്ള മീന് ചെറിയ തീറ്റ കൊടുക്കില്ലേ, അത് മീന് കൊടുക്കുന്ന സമയത്ത് ഇത് തിന്ന് പിന്നീട് അത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും മറ്റ് തീറ്റയൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇതിനോടാണ് കുറച്ചും കൂടെ പ്രിയം. പിന്നെ അമ്മേനെ കൂടെ പോയിക്കോ. ഓടി
ണ്ടായിങ്ങനെ തറപ്പിച്ചിട്ട് നഖത്തിന്റെ അടുത്ത് മിന്നു മിന്നു നമ്മുടെ മിന്നു ഏകദേശം ഒരു വർഷത്തോളമായി അമലിന്റെയും ആരോമലിന്റെയും കുടുംബത്തോടൊപ്പം. ഇവര് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുമിച്ച് തന്നെയാണ്, എല്ലാ കാര്യത്തിലും ഒരുമിച്ച് തന്നെയാണ്. ഒരു ഫാമിലി മെമ്പറെ പോലെയാണ് ഉള്ളത്. നമ്മളിപ്പോ വന്നപ്പോഴും ഈ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്കത് വിശ്വാസമായ കാര്യമാണ്. ഇനിയും കതിർക്കയുടെ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സി യു, ബൈ.